സിപിഐഎം സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല. പാണക്കാട് ചേർന്ന നേതൃയോഗത്തിലാണ് തീരുമാനം. കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരടി മുന്നോട്ട് പോകാനാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. അതേസമയം സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മറ്റൊരു സെമിനാർ കോഴിക്കോട് നടത്തുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ദിവസങ്ങൾ നടന്ന ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്കും സസ്പെൻസുകൾക്കും വിരാമമിട്ട് മുസ്ലിം ലീഗ് ഒടുവിൽ അസന്നിഗ്ധമായി ആ നിലപാട് പ്രഖ്യാപിച്ചു. ഈ മാസം 15 ഏക സിവിൽ കോഡിനെതിരായി സിപിഎം കോഴിക്കോട് നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കില്ല. മുസ്ലിം ലീഗ് യുഡിഎഫിന്റെ പ്രധാന ഘടക കക്ഷിയാണെന്ന് വ്യക്തമാക്കിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഏക സിവിൽ കോഡിനെതിരെ കോൺഗ്രസിനെ മാറ്റി നിർത്തിയുള്ള പോരാട്ടം സാധ്യമല്ലെന്നും തുറന്നു പറഞ്ഞു. പങ്കെടുക്കണോ വേണ്ടതെന്നാണ് ഇപ്പോൾ ഇതിൽ ചർച്ചയായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടക കക്ഷിയാണ്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ അതിന് ഏറ്റവും വേറെ രാജ്യത്ത് പ്രതികരിക്കുവാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് നമുക്കറിയാം. പാർലമെൻറ്റിൽ അവരുടെ നേതൃത്വത്തിലാണ് ഇതിന് ശക്തി പകരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റൂ. മാർക്സിസ്റ്റ് പാർട്ടി ക്ഷണിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ മാത്രമാണ്. അതേ അവസരത്തിൽ യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷികളാണ് അവരെയൊക്കെ ക്ഷണിക്കപ്പെട്ടു. ഇന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലക്ക് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കോൺഗ്രസിനെ ക്ഷണിക്കാത്ത സെമിനാറിൽ പങ്കെടുക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഏക സിവിൽ കോഡ് ഒരു കേരള വിഷയമല്ല, അത് ദേശീയ വിഷയമാണ്. ഇവിടെ നടത്തുന്ന സെമിനാറുകൾ ബിജെപിയെ സഹായിക്കാനുള്ള വഴിയായി മാറരുത്. ഭിന്നിപ്പിക്കാനുള്ള സെമിനാറുകളല്ല, ഡൽഹിയിലേക്കുള്ള യോജിപ്പിന്റെ സെമിനാറുകളാണ് ആവശ്യമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഉള്ള അത് വളരെ ബുദ്ധിപൂർവ്വമുള്ള ആ തീരുമാനമാണ്. ഇതിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള താല്പര്യങ്ങളോ അല്ല, ഈ ബില്ല് പരാജയപ്പെടണം എന്നുള്ള, അതായത് ഏക സിവിൽ കോഡ് വന്നാൽ രാജ്യത്തുണ്ടാകുന്ന വലിയ അപകടം. ഇന്ത്യയിൽ ഏതെങ്കിലും ഇപ്പോൾ ഏക സിവിൽ കോഡ് വിഷയം വന്നു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മണിപ്പൂരിലും ഒരു ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. സെമിനാർ എന്ന സിപിഎമ്മിന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ മുസ്ലിം ലീഗ് വീണില്ലെന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. അതേസമയം യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കായ സമസ്തയെ സെമിനാറിൽ ഒപ്പം നിർത്താനായത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ വിജയമായും വിലയിരുത്തപ്പെടുകയാണ്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.